മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ തന്നെ ആലോചിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ മരണത്തെ ഒഴിവാക്കാം എന്നതിനെ സംബന്ധിച്ച് നിരവധി പഠനങ്ങൾ അതേക്കുറിച്ച് നടന്നിട്ടുണ്ട് മനുഷ്യന്റെ ആയസ്സുമായി ബന്ധപ്പെട്ട നിരവധി ഗവേഷണ പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പോഴും നടന്നിട്ടുണ്ട് നമുക്ക് ഒക്കെ പരിചിതമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്ന ഇക്കിഗായി എന്ന് പറയുന്ന ജപ്പാനിലെ ഒരു ദ്വീപിലെ ആളുകളുടെ ജീവിത ദൈർഘ്യം കൂടുതലാണ് അവരുടെ ജീവിത ശൈലി എങ്ങനെയാണ് രൂപപ്പെട്ടിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് നിരവധി ബുക്കുകളൊക്കെ ഇറങ്ങുന്നുണ്ട് അതേക്കുറിച്ചുള്ള നിരവധി ഗവേഷണങ്ങളും നടന്നിട്ടുണ്ട് പക്ഷേ ലോകമാകെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സാകുന്ന ഒരു കാര്യമുണ്ട് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ആയുസ് കൂടുതലാണ് ലോകത്ത് എല്ലായിടത്തും അത്തരത്തിൽ തന്നെയാണ് ഉള്ളത് നേരത്തെ പുരുഷന്മാർ മരിക്കുന്നു സ്ത്രീകൾ താമസിച്ചു മരിക്കുന്നു ഇതിന്റെ കാരണമെന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ എന്താണ് ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഡെപ്ത് ചർച്ച ചെയ്യുന്നത് ഓരോ രാജ്യങ്ങളിലും ആയുർ ദൈർഘ്യത്തിന് വ്യത്യാസമുണ്ട് അമേരിക്കയിലെ ആയുർ ദൈർഘ്യമല്ല ഇന്ത്യയിലെ ആയുർ ദൈർഘ്യം ഇന്ത്യയിലെ ആയുർ ദൈർഘ്യമല്ല ശ്രീലങ്കയിലെ ആയുർ ദൈർഘ്യം ഉദാഹരണമായി അമേരിക്കയിലെ ആയുർ ദൈർഘ്യം എന്ന് പറയുന്നത് 81 വയസ്സാണ് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അത് 70.8 ആയി മാറുന്നു ഇങ്ങനെ ഓരോ രാജ്യങ്ങളിലെയും ആയുസ്സിന് വ്യത്യാസമുണ്ട് മനുഷ്യൻ്റെ ശരാശരി ആയുസ്സിന് വ്യത്യാസമുണ്ട് എങ്കിലും അവിടെ എല്ലായിടത്തും പൊതുവെ കാണുന്ന ഒരു പ്രവണത പുരുഷന്മാർ നേരത്തെ മരിക്കുന്നു എന്നുള്ളതാണ് പുരുഷന്മാർ മരിച്ചതിന് ശേഷമായിരിക്കും സ്ത്രീകൾ മരിക്കുക ലോകമെമ്പാടും പരിശോധിച്ചാൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് എന്നതിനെ സംബന്ധിച്ച് നിരവധി പഠനങ്ങളുണ്ട് അതിലെ ഏറ്റവും പുതിയ ഒരു പഠനത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഇന്ന് ഇൻഡെപ്ത് ചർച്ച ചെയ്യുന്നത് സതേൺ ഡെൻമാർക്ക് സർവകലാശാലയിലെ വെർജീനിയ സുരല്ലി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞയും അവരുടെ സംഘവും നടത്തിയ ഒരു ഗവേഷണത്തിൻ്റെ റിപ്പോർട്ടാണ് ഇന്നത്തെ ഇൻഡെപ്ത് പരിശോധിക്കുന്നത് ആ റിപ്പോർട്ടിൽ വളരെ രസകരമായ കാര്യങ്ങളുണ്ട് അതേസമയം തന്നെ നമുക്ക് അറിയാത്ത ശാസ്ത്ര രഹസ്യങ്ങളുമുണ്ട് ഈ റിപ്പോർട്ട് പറയുന്നത് രണ്ട് തരത്തിലാണ് ഈ ആയുസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടത് ഒന്ന് ജനിതകപരമായിട്ടുള്ള കാരണം രണ്ട് ജീവിത ശൈലിയുമായിട്ടുള്ള കാരണം ആദ്യത്തെ പോയിന്റ് അതാണ് ജനിതകമായിട്ടുള്ള കാരണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇപ്പോൾ ഹൃദ്രോഗം അതേപോലെ തന്നെ സിസ്കോഫീനിയ മാനസിക രോഗങ്ങൾ അങ്ങനെ നിരവധി കാരണങ്ങൾ ജനിതകമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ആയുസ് കുറയും അത് സ്ത്രീയായാലും ശരി പുരുഷനായാലും ശരി ജനിതക വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ദുർബലനായി അല്ലെങ്കിൽ ദുർബലയായി മരിക്കാനുള്ള സാധ്യതയേറെയാണ് അതുകൊണ്ട് ജനിതകമായിട്ടുള്ള ഒരു കാരണം മരണത്തിലേക്ക് എത്തിക്കുന്നു രണ്ടാമത് ജീവിത ശൈലിയാണ് ജീവിതശൈലി എന്ന് പറയുന്നത് മദ്യപാനം പുകവലി എന്നിവ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്കാണ് ഈ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ കൂടുതൽ അതേക്കുറിച്ച് നമുക്ക് ഇതിൻ്റെ അവസാനം പ്രതിപാദിക്കാം ഈ രണ്ട് കാരണങ്ങളാണ് ആദ്യമായി ഈ ഗവേഷണ സംഘം പരിശോധിച്ചത് അതിൽ പുരുഷന്മാർ ഏറ്റവും കൂടുതൽ മരിക്കുന്നു ഈ രണ്ട് കാരണങ്ങളിലും പുരുഷന്മാരാണ് സ്ത്രീകളെക്കാൾ പെട്ടെന്ന് മരിച്ചു പോകുന്നത് പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമതായിട്ടുള്ളത് സെക്സ് ഹോർമോണുമായി ബന്ധപ്പെട്ടതാണ് നമുക്കറിയാവുന്നതുപോലെ തന്നെ രണ്ട് സെക്സ് ഹോർമോണാണ് ഉള്ളത് സ്ത്രീകൾക്ക് ഈസ്ട്രജനും പുരുഷന്മാർക്ക് ടെസ്റ്റോസ്റ്റിറോണും ഈ രണ്ട് ഹോർമോണിൻ്റെയും പ്രശ്നങ്ങൾ വഴി ആയസ്സിന് ദോഷമുണ്ടാക്കുന്ന ഘടകങ്ങളുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഈസ്ട്രജൻ ആണ് സ്ത്രീകൾക്കുള്ളത് ഈസ്ട്രജൻ ഹൃദ്രോഗത്തെ തടയുന്നതാണ് ഒപ്പം തന്നെ ധമനി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ തടയുന്നതാണ് ഈസ്ട്രജൻ നേരെ മറിച്ച് ടെസ്റ്റോസ്റ്റിറോൺ അങ്ങനെയല്ല നമ്മൾ എപ്പോഴും പത്രങ്ങളിൽ വായിക്കുന്ന ഒരു വാർത്തയുണ്ട് കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ഉറക്കത്തിൽ മരിച്ചു എന്ന് പറയുന്ന വാർത്ത ഇതെല്ലാം തന്നെ സംഭവിക്കുന്നത് ഹൃദയവുമായി ബന്ധപ്പെട്ടാണ് കുഴഞ്ഞു വീണ് മരിക്കുന്നവരെല്ലാം തന്നെ പുരുഷന്മാരാണ് നിന്ന നിപ്പിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നത് അത് ഹൃദയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ടാണ് അത്തരം മരണം ഉണ്ടാകുന്നത് അതേപോലെ തന്നെ നിശബ്ദമായ മരണം ഉറക്കത്തിലെ ഹാർട്ട് അറ്റാക്ക് ഇതെല്ലാം ഉണ്ടാകുന്നത് പുരുഷന്മാർക്കാണ് അത് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കൂടുന്നതിൻ്റെ കാരണ ഫലമായിട്ടാണ് എന്ന് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു
അതേസമയം തന്നെ ഈസ്ട്രജൻ ഉള്ള സ്ത്രീകളെ സംബന്ധിച്ച് ഇത്തരം കുഴഞ്ഞു വീണ് മരിക്കലുകളോ അല്ലെങ്കിൽ രാത്രിയിൽ ഉണ്ടാകുന്ന ഉറക്കത്തിൽ ഉണ്ടാകുന്ന ഹൃദ്രോഗങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്നും ഈ പഠനം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ടെസ്റ്റോസ്റ്റിറോൺ ചില പുരുഷന്മാരിൽ ഉയർന്നു നിൽക്കും. അവരെ സംബന്ധിച്ച് സാഹസികത, അതേപോലെ തന്നെ ഒരു ക്രൈം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇവർക്ക് കൂടുതലാണ്. ടെസ്റ്റോസ്റ്റിറോൺ കൂടുതലുള്ള പുരുഷന്മാർ അതിസാഹസികത കാണിക്കും, അതേപോലെ തന്നെ മൃഗീയ സ്വഭാവം കാണിക്കും. ഈ ടെസ്റ്റോസ്റ്റിറോൺ കൂടുതൽ ഒരു എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്, അതിലപ്പുറത്തേക്ക് എത്തിയാൽ എല്ലാം ദോഷമാണ് എന്ന് പറയുന്നതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റിറോൺ കൂടുതലുള്ള പുരുഷന്മാരിൽ സാഹസികത കൂടുതലായിരിക്കും, അതേപോലെ തന്നെ മൃഗീയത കൂടുതലായിരിക്കും. അപ്പോൾ അവരിൽ ഈ പറഞ്ഞതുപോലെ തന്നെ സാഹസികത കൊണ്ട് ഒരുപക്ഷെ ആ സാഹസികത പരാജയപ്പെട്ട് അപകടത്തിൽപ്പെട്ട് മരിക്കാനുള്ള സാധ്യത ഏറെയാണ്. അതേപോലെ തന്നെ ഈ മൃഗീയമായിട്ടുള്ള ആക്രമണങ്ങൾ അത് നടത്തുമ്പോൾ എതിരാളികൾ ഇയാളെ ആക്രമിച്ച് കൊലപ്പെടുത്താനുള്ള സാധ്യത ഏറെയാണ്. അത് ഒരു രസകരമായ വശമായിട്ട് ഈ പഠനത്തിൽ പറയുന്നുണ്ട്. അടുത്തത് ഈ ഗവേഷണ സംഘം പരിശോധിച്ചത് ക്രോമസോമുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സ്ത്രീകൾക്ക് നമുക്കറിയാവുന്നതുപോലെ തന്നെ രണ്ട് എക്സ് ക്രോമസോമും ഒരു വൈ ക്രോമസോമുമാണ് ഉള്ളത്. ഈ എക്സ് രണ്ട് ക്രോമസോം ഉള്ളതുകൊണ്ട് ഒരു എക്സ് ക്രോമസോമിൽ എന്തെങ്കിലും തരത്തിലുള്ള ജനിതക വകഭേദം വന്നാൽ, എന്തെങ്കിലും ജനിതകപരമായിട്ടുള്ള പ്രശ്നം വന്നാൽ മറ്റൊരു എക്സ് കൂടിയുണ്ട്, അത് പരിഹരിച്ചോളും. ഉദാഹരണമായി വൃക്ക, നമ്മുടെ ഏതെങ്കിലും ഒരു വൃക്കയ്ക്ക് കേട് സംഭവിച്ചാൽ മറ്റേ വൃക്ക കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ രണ്ട് എക്സ് ക്രോമസോമുകളുടെ സാന്നിധ്യം സ്ത്രീകളിലുള്ളത്. ഒരു എക്സ് ക്രോമസോമിന് എന്തെങ്കിലും തരത്തിലുള്ള ദൗർബല്യമോ അല്ലെങ്കിൽ ജനിതക വകഭേദം അല്ലെങ്കിൽ ജനിതകപരമായിട്ടുള്ള പ്രശ്നങ്ങളോ വല്ലതും വന്നു കഴിഞ്ഞാൽ മറ്റേ ക്രോമസോം അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. അതുകൊണ്ട് സ്ത്രീകൾക്ക് ജനിതകപരമായിട്ടുള്ള അസുഖങ്ങൾ ഒരു പരിധിവരെ കുറവാണ്. അത് പിന്നീട് പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ഈ ഒറ്റ എക്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജനിതകപരമായിട്ടുള്ള കൂടുതൽ അസുഖങ്ങൾ ബാധിക്കാൻ പുരുഷന് ഈ എക്സ് ക്രോമസോം സഹായിക്കുന്നു, അല്ലെങ്കിൽ അത് ഈ പുരുഷനെ കൂടുതൽ ദുർബലപ്പെടുത്തുന്നു. ഉദാഹരണമായി സ്കിസോഫ്രീനിയ, അതേപോലെ തന്നെ ഹൃദയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ക്യാൻസർ, ഇത്തരം എന്ത് ഏതാണോ ഈ പറഞ്ഞ പോലെ ജനിതകമായിട്ട് കൈമാറി വരുന്നത്, നമ്മുടെ മുൻ തലമുറയിൽ നിന്നും കൈമാറി വരുന്നത്, ആ അസുഖങ്ങൾ കൂടുതൽ ബാധിക്കുന്നത് പുരുഷനെയാണ്. അത് ഒറ്റ എക്സ് ക്രോമസോം ഉണ്ടായതുകൊണ്ടാണ്. ഒരു ക്രോമസോം കൂടി ഉണ്ടായിരുന്നെങ്കിൽ പുരുഷന് സ്ത്രീയെപ്പോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു എക്സ് ക്രോമസോമിൻ്റെ ദുർബലതയെ മറ്റേ ക്രോമസോം കൊണ്ട് ബലപ്പെടുത്തി സ്വാഭാവികമായി ജീവിതത്തിലേക്ക് വരാൻ കഴിയുമായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ ആ പുരുഷന്മാർക്ക് ഹീമോഫീലിയ അടക്കമുള്ള അസുഖങ്ങൾ കൂടുതലാണ്, സ്ത്രീകൾക്ക് അതില്ല എന്ന് ഓർക്കണം. അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച കുഴഞ്ഞു വീണ് മരിക്കുക തുടങ്ങിയിട്ടുള്ള ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും പുരുഷന്മാരിലാണ് കൂടുതൽ. ഇനി മറ്റൊരു മേഖല ഇവർ പരിശോധിച്ചത്, ഈ ഗവേഷണ സംഘം പരിശോധിച്ചത് മറ്റു രസകരമായൊരു കാര്യത്തിലേക്കാണ്. കടുത്ത ക്ഷാമം, മഹാമാരികൾ ഇതുണ്ടാകുമ്പോൾ പുരുഷന്മാർ വളരെ വേഗം ദുർബലരായി പോകും. അതേസമയം സ്ത്രീകൾ അങ്ങനെയല്ല. സ്ത്രീകൾ ഈ കടുത്ത ക്ഷാമത്തെയും മഹാമാരികളെയും അതിജീവിക്കാനുള്ള ശേഷി അവർക്കുണ്ട്. നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഉദാഹരണം പറഞ്ഞാൽ, രാജസ്ഥാനിലൊക്കെ നമ്മളെപ്പോഴും കാണും കിലോമീറ്ററുകൾ നടന്ന് സ്ത്രീകൾ ഒരു 10-12 കുടങ്ങളിൽ വെള്ളം ശേഖരിച്ച് വരുന്നത് കാണാം. അത് ഈ പ്രതികൂല കാലാവസ്ഥയെ അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള അവസ്ഥയെ തരണം ചെയ്യാനുള്ള അവരുടെ സ്വാഭാവികമായ ശേഷിയാണ്. അതുകൊണ്ട് ഈ മഹാമാരി വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാലാവസ്ഥയുടെ ദോഷം വരുമ്പോൾ, പ്രളയവും അതുപോലെ തന്നെയുള്ള ജലദൗർലഭ്യം ഈ സൂചിപ്പിച്ചതുപോലെ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ സ്ത്രീകൾക്ക് അതിന് വളരെ വേഗം അതിജീവിക്കാനുള്ള ജൈവികമായ ശേഷിയുണ്ട്, ജന്മനാവുള്ള ശേഷിയുണ്ട്. പുരുഷന്മാർ പലപ്പോഴും തകർന്നു പോകുന്ന അവസ്ഥ അതാണ്. നമ്മളൊരിക്കൽ പോലും കണ്ടിട്ടില്ല പുരുഷന്മാർ ഈ മരുഭൂമിയിൽ കൂടി വെള്ളം കൊണ്ടുവരുന്ന ഒരു കാഴ്ച. അത് സ്ത്രീകൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അതും അവരുടെ ഒരു കഴിവാണ്, അല്ലെങ്കിൽ അവരുടെ ജന്മനാവുള്ള ഒരു നേച്ചറാണ്. ജീവിത ശൈലീ രോഗം, ഈ ഇത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചുവെങ്കിലും അതിനെക്കുറിച്ച് വിശദമായി തന്നെ ഈ പഠനത്തിൽ പറയുന്നുണ്ട്. ലോകമാകെയുള്ള പുരുഷന്മാരിൽ 35% പുരുഷന്മാർ സ്ഥിരമായി മദ്യപിക്കുന്നവരാണ്. അതേസമയം 6% സ്ത്രീകൾ മാത്രമേ മദ്യപിക്കുന്നുള്ളൂ.
ഈ 6 ശതമാനത്തിൽ തന്നെ പകുതിയിലധികം പേരും പുകവലിക്കുന്നവരല്ല. ഈ 35 ശതമാനം മദ്യപിക്കുന്ന പുരുഷന്മാരിൽ ഏറെയും മദ്യപാനമുണ്ട് ഒപ്പം പുകവലിയുമുണ്ട്. അതുകൊണ്ട് ഈ ജീവിതശൈലി അല്ലെങ്കിൽ അയാൾ സ്വയം വരുത്തി വെക്കുന്ന വിന അയാളുടെ ജീവിത ചക്രത്തെ ബാധിക്കുന്നു. വേഗത്തിൽ മരണത്തെ പുൽകാൻ അയാളെ സഹായിക്കുന്നു അല്ലെങ്കിൽ വേഗത്തിൽ അയാൾ മരിച്ചു പോകുന്നു. പിന്നീട് മറ്റൊരു കാര്യം കൂടി ഈ പ്രസന്റ് കണ്ടീഷനുമായി ബന്ധപ്പെട്ടാണ് ആ പഠനം അവസാനിക്കുന്നത്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ലോകക്രമത്തിൽ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഡയറ്റ് നോക്കുന്നത് സ്ത്രീകളാണ്. അത് വലിയൊരു ഒരു പോയിൻ്റാണ് ആയിട്ടാണ് ഇവർ ഈ ഗവേഷണ പഠനത്തിൽ പറയുന്നത്. ഡയറ്റ് നോക്കുന്നത് സ്ത്രീകളാണ്, പുരുഷന്മാർ അങ്ങനെ ഡയറ്റ് നോക്കുന്നില്ല. അവർ എന്തെങ്കിലും കഴിച്ചിട്ട് ജോലി ചെയ്യും, കിടന്നുറങ്ങും, പിന്നീട് ജോലിക്ക് പോകും. അത്തരമൊരു ശീലമാണ്. പിന്നീട് രണ്ടാമതായി പറയുന്ന കാര്യം, ഈ ഡയറ്റുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യം, സ്ത്രീകൾക്ക് ചെറിയൊരു അസുഖമുണ്ടെന്ന് തോന്നിയാൽ പോലും അവർ നേരെ ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്ന പ്രവണത ഉണ്ട്. ഇത് പ്രത്യേകിച്ചും ഉയർന്ന സാക്ഷരത അല്ലെങ്കിൽ ഉയർന്ന ആരോഗ്യ സാക്ഷരതയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. മൂന്നാം ലോക രാജ്യങ്ങളിൽ ഇത് പൊതുവേ കുറവാണ്. എങ്കിൽ പോലും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ സംഭവിക്കുമെന്നാണ് ഈ പഠനം പറയുന്നത്. അതായത് പുരുഷന്മാർ ഒരു നിസ്സാരമായിട്ടുള്ള ഒരു അസുഖം അയാൾക്ക് തോന്നിയാൽ അയാൾ ഒരിക്കലും ഓടിപ്പോയി ഡോക്ടറെ കാണുന്ന ഒരു സമ്പ്രദായമില്ല. ഉദാഹരണമായി ഒരു നെഞ്ചുവേദന വന്നാൽ പറയും ഗ്യാസ് കൊണ്ട് വിളങ്ങിയതാണെന്ന് അയാൾ സ്വയം ആശ്വസിക്കുകയും പക്ഷേ അത് ഹൃദ്രോഗമായി മാറുകയും ചെയ്യുന്ന അവസ്ഥ. അയാൾ വിചാരിക്കും അത് എന്തെങ്കിലും പ്രശ്നം, എന്തെങ്കിലും ഉറക്കത്തിൽ തിരിഞ്ഞുടന്നപ്പോൾ ഉണ്ടായ വേദന അല്ലെങ്കിൽ ഗ്യാസ് കയറിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അയാൾ ആ നെഞ്ചുവേദനയെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീടാണ് അത് ചില ഒരു ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണമാണെന്ന് കാണുകയും അയാൾ പെട്ടെന്ന് മരിക്കുകയും ചെയ്യുന്നത്. സ്ത്രീകളെ സംബന്ധിച്ച് അതില്ല. പുരുഷൻ അവഗണിക്കുന്നത് പോലെ രോഗലക്ഷണങ്ങളെ സ്ത്രീകൾ അവഗണിക്കില്ല. അവർ അത് കൃത്യമായി തന്നെ കണ്ടെത്തുകയും അതിന് അനുസരിച്ചുള്ള ചികിത്സാ മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. പുരുഷന്മാർ അതിൽ നിന്ന് വിമുഖത കാണിക്കുന്നു. ഇങ്ങനെ നിരവധി രസകരമായിട്ടുള്ളതും അതേസമയം തന്നെ ഗൗരവമായിട്ടുള്ളതുമായ പഠനമാണ് സതേൺ ഡെൻമാർക്ക് സർവകലാശാലയിലെ വിർജീനിയ സുരല്ലി അടക്കമുള്ളവർ നടത്തിയിരിക്കുന്ന പഠനം.